ഫ്രണ്ട്സ് എല്ലാവർക്കും കാസിനാട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ എന്തുവാ കളിക്കുന്നതെന്ന് വെച്ചാൽ റോബ്ലോക്സിലെ അഡാപ്റ്റിമിയാണ്. റോബ്ലോക്സ് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ ഞാൻ പറയാം. റോബ്ലോക്സ് എന്ന് വെച്ചാൽ ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഗെയിമാണ്. അതിൽ നമുക്ക് വേണമെങ്കിൽ ഗെയിം ഉണ്ടാക്കാം, നമുക്ക് റോബ്ലോക്സ് പബ്ലിഷും ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ളവരുണ്ടാക്കി ഗെയിംസ് നമുക്ക് കളിക്കാനും പറ്റും. അപ്പം ഞാൻ റോബ്ലോക്സിലൊരു ഫേമസ് ആയ ഗെയിമാണ് കളിക്കുന്നത്. ആ ഗെയിമിൻ്റെ പേരാണ് അഡാപ്റ്റിമി. അപ്പം ഞാൻ ആദ്യം എൻ്റെ ഹൗസും പിന്നെ അവിടുത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്സും ഒക്കെയാണ് കാണിക്കുന്നത്. ഔട്ട്ഫിറ്റ്സ് എന്ന് വെച്ചാൽ എൻ്റെ ഡ്രസ്സും അതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ റോബ്ലോക്സ് കളിക്കുന്നതെന്ന് വെച്ചാൽ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ അപ്പം ആരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഔട്ട്ഫിറ്റ് കാണുകയാണെങ്കിൽ അവിടെ ചുമ്മാ ഹായ് ഒക്കെ പറഞ്ഞോ, ചുമ്മാ പറഞ്ഞ. നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ബേബി ഉണ്ട്, പേരൻ്റ് ഉണ്ട്. ഞാൻ ഈ ഗെയിം ഒത്തിരി ദിവസമായിട്ട് കളിക്കുന്നുണ്ട്, ഇനി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആർക്ക് അറിയത്തില്ലല്ലോ, അറിയാത്ത ആൾക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. നമുക്ക് പേരൻ്റാണ് ചെയ്തത്, കാരണം പേരൻ്റ് സാധാരണ ആൾക്കാർ പേരൻ്റാണ് എടുക്കുന്നത്. പേരൻ്റ് എന്ന് വെച്ചാൽ അഡൽട്ട് എന്നാണ് ഫ്രണ്ട്സ്, അഡൽട്ട് എന്നാണ് ഫ്രണ്ട്സ് ഈ പേരൻറ്റിൻ്റെ അർത്ഥം. ബേബി എന്ന് വെച്ചാൽ കുഞ്ഞാണ്, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ അഡോപ്റ്റീവിൽ തന്നെ ഒരു കുഞ്ഞാൻ പറ്റും. ഇതിപ്പോൾ കൈ ഒന്നും വന്നില്ല, എന്താണെന്ന് വെച്ചാൽ ചെറിയ ആദ്യം തുടങ്ങുമ്പോൾ ഒരു ഇത്, പക്ഷെ പിന്നെ ശരിയാക്കണ്ട, ഇപ്പോൾ ശരിയായി. ഇപ്പോൾ ഇവിടെ രാത്രിയാണ്, ഇതാണ് എൻ്റെ വീട്. ഒത്തിരി വലിയ വീടല്ല, എനിക്ക് താമസിക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു വീടാണ്. അപ്പോൾ ഇതൊരു സീറ്റാണ്, കണ്ടോ, സീറ്റ് രണ്ടാൾക്കാർക്ക് ഇരിക്കാൻ പറ്റും. പക്ഷെ എൻ്റെ വീട്ടിൽ രണ്ടാൾക്കാരൊന്നും ഇല്ല, ഞാനേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇച്ചിരി കബോർഡ്സും വേസ്റ്റും പിന്നെ ബോക്സും ഒക്കെ കിടക്കുവാണ്. പിന്നെ ഇതെൻ്റെ റൂമാണ്. ഇവിടെ എനിക്കായിട്ടൊരു ബെഡുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ പെറ്റ്സിന് വേണ്ടി, ഇത് പെറ്റ്സിന് വേണ്ടിയാണ് ഫ്രണ്ട്സ്, പെറ്റ്സിന് വേണ്ടിയുള്ള ഒരു ബെഡാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ ലൈറ്റും പിന്നെ ഇതൊരു ബാഗും ഒക്കെയാണ്. അതിൻ്റെ ഉപയോഗം എന്തോന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, ഉപയോഗമൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഇതെന്ന് വെച്ചാൽ എൻ്റെ എന്താ പറയുന്നത്, എൻ്റെ ബാത്റൂമാണ്. ഇവിടെ ഒരു ഷവർ, ടേക്ക് ഷവർ എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടില്ല, അത് ഷവർ ചെയ്യാനാണ്. പിന്നെ ഇവിടെ ടവലുണ്ട്. പിന്നെ രാത്രി ആകുമ്പോൾ നമുക്ക് ഈ ലൈറ്റ് ഓൺ ആക്കാം. ഇവിടെ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്, അപ്പോൾ ഇവിടെ വെളിച്ചമായി. പിന്നെ ഇവിടെ ഒരു ഫാനൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ ഒരു ചെറിയ വീട്. നമുക്ക് ഇനി വെളിയിൽ പോകാം, കാരണം വെളിയിൽ നമുക്ക് കൂടെ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. നമ്മൾ വെളിയെത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഇപ്പം ഒത്തിരി വീടുകളുണ്ട്. ഇവിടെ ഇപ്പം അങ്ങനെ ഒത്തിരി വീടെന്ന് വെച്ചാൽ ആവശ്യത്തിനുണ്ട് വീടുകൾ. ഇപ്പം ഇവിടെ ഒത്തിരി വീടുകളുണ്ട്. പീസ എന്ന് പറയുന്നത് ഇത് പീസേൻ്റെ ഒരു ഷോപ്പാണ്, പക്ഷെ അത് നമുക്ക് സ്വന്തമായിട്ട് മേടിക്കാൻ പറ്റും. അപ്പം ഇത് ഒരു ചെറിയ വീടാണ്, ഇതും ഒരു വീടാണ്. പിന്നെ ഫ്രണ്ട്സ് ഇതും ഒരു വീടാണ്. എല്ലാം ഒത്തിരി വീടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ മാൻഷനൊന്നും വലിയ വീടുകളൊന്നും. പിന്നെ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ അങ്ങനെ എല്ലാം, നമ്മൾ അങ്ങനെ വലിയ വീടുകളിലല്ല, ചിലതൊക്കെ പക്ഷേ വലിയ ടവറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ കാണുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. പൈസക്കാരൊന്നും അല്ല ഇപ്പം ജോയിൻ ചെയ്തേക്കുന്നത്, ഇപ്പം പൈസ ഇല്ലാത്തവരുടെ ഒരു വീടുകളാണെന്നില്ല. പൈസ ഇല്ലാത്തതുകൊണ്ടാണോ അറിയത്തില്ല, ഒരു പൈസ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒത്തിരി മേടിച്ചതന്നെ, ഇനി എന്തും അറിയത്തില്ല. അവിടെ ഒരു പൈസ ഉള്ള വീട് ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ പോയി നോക്കാം. പിന്നെ ഇതൊരു ക്യാസിലാണ്, ഇതൊക്കെ പൈസ ഉള്ളതുണ്ട് കേട്ടോ, കയറിയിട്ടില്ല ഒരു രക്ഷ, കയറാം. ആദ്യമായിട്ട് അവിടെ ഒരു വീടുണ്ട്, അവിടെ പോവാം. ഇതൊരു ഇച്ചിരി പൈസ ഉള്ള വീടാന്ന് തോന്നുന്നു, നമുക്ക് കയറി നോക്കാം. പക്ഷേ ആ തുറന്നിരിക്കുകയാണ്. ആദ്യം ഇച്ചിരി സമയമൊക്കെ എടുക്കും, അതൊന്ന് ലോഡായി വരാനാണ്. ഇപ്പം അതൊക്കെ ലോഡൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇത് എന്താ പറയത്തില്ല, ജിഞ്ചർ ബ്രെഡ് ഫുള്ള് ജിഞ്ചർ ബ്രെഡ് എന്ന് വെച്ചാൽ ഈ ക്രിസ്മസിൻ്റെ സമയത്തുള്ളൊരു ഫേമസ് ബ്രെഡാണ്. ആ അതിൻ്റെ ടൈപ്പുള്ളൊരു വീടായത്. ഇതങ്ങനെ പ്രത്യേകിച്ച് വലിയ വീടൊന്നും അല്ല, ചെറിയൊരു വീടാ. ഈ കേക്കിന്റെ ഒരു ഇതിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ രണ്ട് നിലയുള്ള ആയതുകൊണ്ട് മേളി ഫുള്ള് ഇത് കേക്ക്, റെയിൻബോ കേക്കാണ്, റെയിൻബോ കേക്കിന്റെ പേ ഹിയർ. പക്ഷേ ഞാൻ പേ ചെയ്യുന്നില്ല, പേ ചെയ്യാൻ പറ്റത്തില്ല, പേ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ.
പൈസ നമ്മൾ അത്രയും ഒരു വൺ കൊടുക്കുമായിരിക്കും. വൺ അതൊരു ആ നമ്മള് കേറി ആ പൈസ എടുത്തപ്പോ കേറിയിട്ടുണ്ട്. പെറ്റ് റൂമാണ്, ഞാൻ പെറ്റ് വെളി ഡോഗ് വെളി ഇറക്കിയിട്ടുണ്ട്. ഇവിടെ ഡോഗ് ഹൗസ് ഉണ്ട്, ഡോഗിന് ഉള്ള ഡോഗിന്. പിന്നെ വെള്ളം കൊടുക്കാൻ ഓപ്ഷൻ ഇല്ല, പക്ഷെ അത് വേണ്ടായിരുന്നു. അതിപ്പോ വേണ്ട, നമുക്കും ഇന്നത് കുളിക്കാം. ഓ ആ വീട് ഓണറ് വീട് ഇതില്ല ആ എന്ത് പറയുന്നത്, ആ ഹൗസ് ഈ ഗെയിമിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ ഇവിടെ ട്രീ ഹൗസ് ആണ്. ട്രീ ഹൗസ് ഇച്ചിരി വലിയതാ, അത് കാണുമ്പോൾ ചെറുതാന്ന് തോന്നുന്നു, പക്ഷെ അത് ഒത്തിരി വലിയതാണ്. ഒളിച്ചൊക്കെ പോകേണ്ടി വരും, കാരണം ആക്കരുണ്ടെങ്കിൽ അവർ നമ്മളെ ചവിട്ടിപ്പുറത്താക്കും. ഒളിച്ചൊക്കെയാ പോകുന്നത്. ഇനിയിപ്പം ഹായ് ഇങ്ങനൊക്കെ പറയാറില്ല, പക്ഷെ നമ്മളൊന്നും ഇവിടെന്തൊക്കെ റൂമുണ്ട്, പ്ലെയിൻ റൂം, അവിടെയൊന്നും ഇല്ല, ഒരു ബുദ്ധിമുട്ടില്ല. നമ്മളെ ഇറക്കി വിടാനുള്ള എന്താണ്ടൊക്കെ പറഞ്ഞിട്ടിരിക്കാം, പോവാ. കാരണം പോയില്ലെങ്കിൽ പിന്നെ അവരെ ആ വീട് തന്നെ ലോക്ക് ചെയ്ത് കളയും. ലോക്ക് ചെയ്താൽ പിന്നെ അനക്കണം. നല്ലതല്ലേ നമ്മൾ ഇറങ്ങി പോകുന്നത്. അവിടെ ആ പോകുന്ന ആളായിരുന്നു വീടിൻ്റെ ഓണറ്. പക്ഷേ ആ കുഴപ്പമില്ല, നമുക്ക് വേറെ എവിടെയും പോവാം. ഞാനിപ്പം ഞാൻ അവർക്ക് ആ കാസിൽ പോയി. ഇതാരെയും പുറപ്പെടെ വരുന്നത് മാറ. ഓക്കെ, കാസിൽ ആണിത്. കാസിൽ തുറന്നാണെങ്കിൽ ഒക്കെ കയറാം. ആ തുറന്നിരിക്കുകയാണ്. പക്ഷേ ഞാൻ കാസിൽ, സത്യം പറയട്ടെ, ഞാൻ കാസിൽ ഇതിനായിട്ട് ഒട്ടും കയറിയിട്ടില്ല. പക്ഷേ ആരാണ്ടൊക്കെ അകത്ത് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ എനിക്ക് അപ്പോഴേ തോന്നി ഇതൊന്ന് ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറയുന്നത്. എൻ്റെ വീടല്ലായിരുന്നു മറ്റേത്. ഇപ്പം ഇവിടെ ദിസ് ഈസ് മൈ. ഓക്കെ 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 റെക്കോർഡിങ് ചെയ്തോണ്ടിരിക്കുന്ന ആർക്ക് മനസ്സിലാകത്തില്ല. ഓക്കെ ഓക്കെ ഞാൻ ഇറങ്ങിപ്പോയി. ഇപ്പൊ ആരുടെ വീട്ടിൽ അങ്ങനെ കേറാൻ പറ്റത്തില്ല, എല്ലാവരും ലോക്ക് ഒക്കെ ചെയ്യും. ഒന്നെങ്കിൽ തുറന്നു വെക്കും എൻ്റെ അകത്ത് ആരും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് വെക്കും. പക്ഷെ വേറെ വീടൊന്നും ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് അവിടെ ഒരു കാസിലുണ്ട്, പക്ഷെ എനിക്കിനി കാസിൽ കയറണം ആഗ്രഹമില്ല. ഒക്കെ വേറെ എന്തായാലും അവിടെ ഒന്നും. അപ്പോൾ ഈ കാറൊക്കെ കിടക്കുന്നതിനൊക്കെ പൈസ കൊടുക്കണം കേട്ടോ, ഇത് ചുമ്മാ കിട്ടത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ഫ്ലൈ ബെഡ്സിനൊക്കെ പൈസ കൊടുക്കണം. ഇതാണ് ഈ ഡ്രാഗൺ കാസിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, പറഞ്ഞിരിക്കുകയാണ് നമുക്ക് കയറാം. ആരും ആരും വരായിരുന്നു ആദ്യമായിരുന്നു. ഓക്കെ, ആരും ഇല്ല. നമുക്കിനി സെർച്ച് വീടൊക്കെ കണ്ടു നോക്കാം. അപ്പം ഇത് ഒരു ഗേളുടെ വീടാന്ന് കണ്ടപ്പോഴേ മനസ്സിലായി, കാരണം ഫുൾ പിങ്ക് കളറാണ്. പിന്നെ ഇത് ഇത് പെർമിഷൻ്റെ ഒരു സ്ഥലമാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ ഈ വീട്ടിൽ വന്നിട്ട് എനിക്ക് ഈ വീട് എഡിറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം വേറെ ആരുടെ വീട്. പക്ഷേ ഇവിടെ ആ ഓണർ ഇവിടെ വീടിൻ്റെ ഓണർ ഇവിടെ വന്നിട്ട് ഇതിനകത്ത് എന്തൊക്കെ ചെയ്യുമ്പം നമുക്ക് ഈ വീട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അച്ഛനച്ഛാ നമ്മുടെ പേര് നമുക്കും ആ വീട് പിന്നെ നമ്മുടെയും കൂടെ. പക്ഷെ എൻ്റെ അതിനകത്ത് ഞങ്ങളൊന്നും വെച്ചിട്ടില്ല, കാരണം എൻ്റെ ആവശ്യമില്ല. ഇത് മേളത്തെ ഒരു ആണിന്റെ റൂം പോലെ ഉണ്ട്, എനിക്ക് ആരുടെ അറിയത്തില്ല. ചിലപ്പോ ആ കണ്ടിട്ട് ആദ്യം എനിക്ക് ഇത് പെണ്ണിന്റെ റൂം തന്നെ, പെണ്ണിന്റെ അല്ല, ഒരു ഗേളുടെ വീട് തന്നെയാണിത്. പിന്നെ ഇവിടെ ഒരു അയ്യോ ആരോ വന്നു, ആരോ വന്നു, ആരോ വന്നു, അയ്യോ ഇതാരാ, അയ്യോ 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 എന്തുവാ, ഒന്നുമില്ല, ഞാൻ ചുമ്മാ കറങ്ങാൻ വന്നേ. ഓക്കെ, ഞാനൊന്ന് കറങ്ങിയിട്ട് അങ്ങ് പൊയ്ക്കാൻ ആളാണ്, പോയി പോയി. എനിക്കൊന്നും ഈ വീട്ടിലല്ലെന്ന് തോന്നുന്നു, വേറെ ഏതോ വീട്ടില്ല. ഇത്രേ ഉള്ളൂ ഡ്രാഗൺ കാസിൽ.
ഷീക്ക് മില്യനയർ മാൻഷനിലൊക്കെ കയറണോണ്ടായിരുന്നു. പക്ഷെ മില്യനയർ മാൻഷനിൽ കയറണ ഈ അത് ആലും വെക്കണ്ട, ഇവിടെ ആരും വെച്ചിട്ടൊന്നുമില്ല. ആ വീടിന് ഇറങ്ങി പോയി നമുക്ക് ഇനി പുതിയ വല്ല മില്യനയർ മാൻഷൻ ഉണ്ടോ നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു, കാരണം ഇവിടെ മില്യനയർ മാൻഷൻ ഒന്നും കാണുന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ച് വീടുകളൊന്നും ഇല്ല. അതുകൊണ്ട് ഇത്രേ ഉള്ളു. അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളു. എന്നാ പിന്നെ ശരി, ഹായ്. ടാറ്റ പറയാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ടാറ്റയുടെ പകരം സല്യൂട്ട് വന്നേക്കും. ബൈ ബൈ.